നിർമ്മാണം പൂർത്തിയാക്കിയ തവനൂർ സെൻട്രൽ ജയിൽ ഈ മാസം 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3 നിലകളിലായി നിർമ്മിച്ച ജയിലിൽ ഒരേ സമയം 700+ തടവുകാരെ പാർപ്പിക്കാനാകും. ട്രാൻസ്ജെൻഡർ തടവുകാർക്കായി പ്രത്യേക സെല്ലും സജ്ജീകരിച്ചിട്ടുണ്ട്. മുപ്പത്തിനാല് ബാരക് സെല്ലുകളും 24 സെല്ലുകളും ട്രാൻസ്ജെൻഡേഴ്സിനായി 2 സെല്ലുകളുമാണ് തവനൂരിലെ സെൻട്രൽ ജയിലിലുള്ളത്. 34 കോടിയോളം രൂപയാണ് 3 നിലകളിലായി തയ്യാറാക്കിയ ജയിൽ സമുച്ചയത്തിന്റെ നിർമ്മാണ ചെലവ്. പ്രവർത്തനം തുടങ്ങിയാൽ വിവിധ ജയിലുകളിൽ കഴിയുന്ന മലപ്പുറം ജില്ലക്കാരായ തടവുകാരെ തവനൂരിലേക്ക് മാറ്റും. 706 തടവുകാരെ ഒരേ സമയം ഇവിടെ പാർപ്പിക്കാനാകും. എൺപത്തിനാല് ടോയ്ലറ്റുകളും കുളിക്കാൻ ഷവർ സൗകര്യമുള്ള 44 ബാത്റൂമുകളും നിർമ്മിച്ചിട്ടുണ്ട്. അത്യാധുനിക രീതിയിലുള്ള അടുക്കളയ്ക്കായി പ്രത്യേക കെട്ടിടവും ഭരണനിർവഹണ കെട്ടിടവും പ്രത്യേകമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഫ്ലഡ്ജഡ് ആയി പ്രവർത്തനക്ഷമമാകുന്നതോടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ട് നടക്കും. നമ്മളുടെ സമീപ പ്രദേശങ്ങൾക്കൊക്കെ പ്രയോജനപ്രദമായിട്ടുള്ള പല പദ്ധതികളും ജയിൽ അന്തേവാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തണമെന്നാണ് ജയിൽ അധികൃതർ ലക്ഷ്യമിടുന്നത്. തടവുകാരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും തൊഴിൽശാലകൾക്ക് വേണ്ടിയുള്ള ഹോം സൗകര്യവും ജയിലിൽ ഒരുക്കും. ഈ മാസം 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ദിവസം രാവിലെ 9 മുതൽ പൊതുജനങ്ങൾക്ക് ജയിൽ സന്ദർശിക്കാനുള്ള സൗകര്യവുമുണ്ട്. മീഡിയ 1 മലപ്പുറം.